ഹലോ, സുബിൻ ഹിയർ. എല്ലാവർക്കും ടെക് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായ കുറച്ച് എമൗണ്ട് സമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പല പല ആപ്പുകൾ മുഖേന നമുക്ക് ഐഫോൺ ഉപയോഗിച്ച് സമ്പാദിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഈ ആപ്പ് നമുക്ക് പരിചയപ്പെടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി സെർച്ച് ചെയ്യുന്നവർക്ക് ഐഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. പാക്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ആരോഗ്യ സംബന്ധമായ ആപ്പായതുകൊണ്ട് തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾക്കിതിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഉൾപ്പെടുന്ന ഓരോ സംഭവത്തിനും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അതിനായി നിങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഏറ്റെടുത്ത വർക്ക് നിങ്ങൾ പൂർത്തിയാക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരികെ അങ്ങോട്ട് പണം നൽകേണ്ടി വരും. എന്നാൽ നമ്മൾക്ക് കഴിയുന്ന വർക്കുകളായിരിക്കുമല്ലോ നമ്മളിതിൽ സബ്മിറ്റ് ചെയ്യുക. തീർച്ചയായും ഇതൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് വിഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന് പെടാം. വിഗിൾ വഴി ഏതെങ്കിലും ഷോ കാണുകയാണെങ്കിൽ വിഗിളിൽ ഒത്തിരി പാട്ടുകൾ കേൾക്കാം, അതല്ലെങ്കിൽ വീഡിയോ ഷോസ് ഉണ്ട്. അതുപോലെയുള്ള ഷോകൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെർ പോയിൻ്റ് ലഭിക്കും. വിഗിൾ നൽകുന്ന പോയിൻറ്റ്സ് പെർ പോയിൻ്റ് എന്നാണ്. ടി വി ഷോയും മറ്റും എത്ര നേരം നമ്മൾ കാണുന്നോ അതിനനുസരിച്ച് കൂടുതൽ പോയിൻ്റ് നമുക്ക് വിഗിളിൽ നമുക്ക് നേടാൻ കഴിയും. വിഗിൾ വഴി പാട്ട് കേൾക്കുകയാണെങ്കിൽ പെർ പോയിൻ്റ് വീണ്ടും ലഭിക്കും. 800 കൂടുതലായാൽ പെർ പോയിൻറ്റുകൾ തിരികെ നൽകി നമ്മൾക്ക് ഗിഫ്റ്റ് കാർഡോ അല്ലെങ്കിൽ സമ്മാനങ്ങളും നേടാം. അല്ലെങ്കിൽ പെർ പ്ലാസ്റ്റിക് എന്ന പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡുണ്ട് വിഗിളിൽ. ഈ ഡെബിറ്റ് കാർഡിലേക്ക് നമ്മളുടെ വിഗിൾ പോയിൻറ്റിന് പകരം ക്യാഷായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പിൾ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ വ്യക്തികൾക്കും ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് അറിയാമായിരിക്കാം. ഇതിൽ കൂടുതലായും ഷോപ്പിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം എന്നിവ ആണ് കൂടുതലായിട്ടും ഇതിലടങ്ങിയിരിക്കുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് പല കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇതിന് ഓരോന്നിനും നിങ്ങൾക്ക് ഒരു പോയിൻ്റ് ലഭിക്കും എന്നുള്ളതാണ്. ഈ ആപ്പിൽ നിങ്ങൾക്കുള്ള പേയ്മെൻറ്റ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ് പേയ്പാൽ മുഖേനയായിരിക്കും നൽകുക. ആപ്പ് ട്രെയിലേഴ്സ്. ആപ്പ് ട്രെയിലേഴ്സ് എന്ന് പറയുന്ന ആപ്പിനെ നമുക്ക് പരിചയപ്പെടാം. ആപ്ലിക്കേഷനുകളുടെ ട്രെയിലറുകൾ കണ്ട് റിവാർഡ് പോയിൻ്റ് നേടുന്ന ഒരു സംവിധാനമാണ് ഈ ആപ്പ് ട്രെയിലേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. റിവാർഡ് പോയിൻ്റ് തിരികെ നൽകി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗിഫ്റ്റ് കാർഡുകളും പേയ്പാലിലൂടെ പണവും നേടാൻ നമുക്ക് സാധിക്കും. മ്യൂസിക്, മൂവി, വീഡിയോ എന്നിവ കണ്ടും റിവാർഡ് പോയിൻ്റ് നേടാം. പേഴ്സണൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ലൈക്കുകൾ ശേഖരിച്ചും നമ്മൾക്ക് ഇതിലൂടെ റിവാർഡ് പോയിൻ്റുകൾ നേടാൻ സാധിക്കും. ഫീച്ചർ പോയിൻ്റുകൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പോയിൻ്റുകൾ നേടാം. ഫീച്ചർ പോയിൻ്റ് പറയുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരിക്കൽ ഡൗൺലോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഉപയോഗിക്കണം. പോയിൻ്റ് ക്രെഡിറ്റ് ആകാൻ 1 ദിവസമെങ്കിലും എടുക്കും. ആപ്പിലെ പോയിൻ്റുകൾ തിരികെ നൽകി പണം നേടുന്നതിന് നമ്മൾക്ക് നിർബന്ധമായും ഒരു ഐട്യൂൺസ് അക്കൗണ്ട് ആവശ്യമാണ്. ഇനി നമുക്ക് സ്വാഗ് ബക്സ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടാം. ഓൺലൈനിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് സൗജന്യമായി ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ പണം തുടങ്ങിയവ ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഷോപ്പിംഗ്, വീഡിയോ കാണൽ, വെബ് സെർച്ചിങ്, സർവേക്ക് ഉത്തരം നൽകി തുടങ്ങി പലതരം പോയിൻ്റുകൾ നമുക്കിതിലൂടെ നേടാൻ സാധിക്കും. ഈ പോയിൻ്റുകൾ തിരികെ നൽകി നമ്മൾക്ക് ആമസോണിലൂടെയോ അല്ലെങ്കിൽ വാൾമാർട്ട് പോലെയുള്ള ഗിഫ്റ്റ് കാർഡുകൾ എടുക്കുകയോ പേപ്പാൽ വഴി പണം നേടുകയോ നമുക്ക് ചെയ്യാം. 120 ദശലക്ഷത്തോളം ഡോളറുകൾ ഇതിനകം തന്നെ സ്വാഗ് ബക്സ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു തുക സമ്പാദിക്കാമെന്നുള്ളത് നമ്മളിന്ന് കണ്ടു. ഇതുപോലുള്ള വ്യത്യസ്തമായ ഫീച്ചറുകൾ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ വാർത്തകൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ടെക് വാർത്തകളുമായി വീണ്ടും കാണാം. ബൈ.